കോൺഗ്രസ്സിന് പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം എന്നുള്ള മുറവിളികൾ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. 23 മുതിർന്ന നേതാക്കൾ കോൺഗ്രസ്സിന്റെ അധ്യക്ഷയ്ക്ക് കത്തെഴുതുന്ന തരത്തിലേക്ക് താൽക്കാലിക അധ്യക്ഷയെ മാറ്റി സ്ഥിരം ഒരു അധ്യക്ഷൻ കോൺഗ്രസ്സിന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. സോണിയാ ഗാന്ധിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മറിച്ച് സോണിയാ ഗാന്ധിയുടെ തലയിലിരിക്കുന്ന ഈ വലിയ ഭാരം ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിഞ്ഞ് അവരെ വീണ്ടും അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് മാറി പാർട്ടി ഒരു സ്ഥിരമായ അധ്യക്ഷനെ കണ്ടെത്തണം എന്നുള്ള ആവശ്യമാണ് തങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ആ നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പാർട്ടിക്കൊരു സ്ഥിരമായ അധ്യക്ഷൻ ഉണ്ടാവുക എന്ന് സ്വാഭാവികമായി അണികൾ ആഗ്രഹിച്ചു പോകുന്നത് അത്ര വലിയ ബാധകമായി കാണുകയും വേണ്ട. സോണിയാഗാന്ധി തന്നെ അക്കാര്യം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവരെ നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു. ആരോഗ്യം ഒട്ടും അനുവദിക്കാത്തൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആരോഗ്യത്തോടു കൂടിയുള്ള പോരാട്ടം ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയിൽ നിന്ന് ആ ഭാരം ഒഴിവാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. കോൺഗ്രസിനെ നല്ല സമയത്തും കെട്ടകാലത്തും നന്നായി നയിച്ച ഒരാളെന്നുള്ള നിലയിൽ സോണിയയ്ക്ക് ഇനി വിശ്രമം അനുവദിച്ചു കൊടുക്കേണ്ടുന്ന സമയമാണ്. അങ്ങനെ പകരം ഒരാളെ കണ്ടെത്തുന്നതിന് ഞങ്ങളെ ഒന്നും കൂട്ടേണ്ട എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയൊരാളിലേക്കുള്ള യാത്ര കോൺഗ്രസ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത കോൺഗ്രസ്സിലെ മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കോൺഗ്രസിനെ നയിക്കാൻ എത്തട്ടെ എന്നുള്ളതാണ്. മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ സുപരിചിതനായ ഒരാൾ, മറ്റ് ഏതെങ്കിലുമൊക്കെ പക്ഷത്തിൻ്റെ ആളായി അറിയപ്പെടുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി എത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണകരമാകുമെന്നുള്ള ചിന്താഗതി ഒരു വലിയ വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും ഒരു മികവുറ്റ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലുമൊക്കെ മികവ് തെളിയിച്ചിട്ടുള്ള മൻമോഹൻ സിംഗ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധ്യക്ഷനായി എത്തുന്നത് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ സഹായകരമാകുമെന്ന് കരുതുന്നു. കാരണം രാജ്യം ഇപ്പോൾ വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടുകയാണ്. അപ്പോൾ ഒരു ബദൽ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി മൻമോഹൻ സിംഗ് വരുന്നതോടെ ആ അധ്യക്ഷൻ്റെ നാവുകളിൽ നിന്ന് ബദലുകൾ ഉണ്ടാകുന്നതും ആ അധ്യക്ഷൻ്റെ ശബ്ദം രാജ്യം കേൾക്കാൻ തുടങ്ങുന്നതും പാർട്ടിക്കും ഗുണകരമാകുമെന്നുള്ള ചിന്താഗതി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ പ്രായം ഇനിയും കോൺഗ്രസ് വൃദ്ധ നേതൃത്വത്തിന് പിന്നാലെ തന്നെ പോകണമോ എന്നുള്ള ചോദ്യം മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. യുവനിരയിൽ നിന്ന്, യുവനിര എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ അടുത്ത ഘട്ടത്തിലുള്ള നേതാക്കൾ, അവരുടെ ഗണത്തിൽ നിന്ന് ഒരാളെ പാർട്ടി അധ്യക്ഷനാക്കിയുള്ള ഒരു പരീക്ഷണം എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യവുമുണ്ട്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്രയേറെ മുതിർന്ന നേതാക്കളുള്ള ഒരു പാർട്ടി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കരുത്തും ദൗർബല്യവും അത് തന്നെയാണ്. മുതിർന്ന നേതാക്കൾ, പരിചയസമ്പന്നരായ നേതാക്കൾ, പക്ഷേ ആ പരിചയസമ്പന്നരായ നേതാക്കൾ ഒരു ഈ അവരുടെ അവസാനം വരെയും കളമൊഴിയാൻ തയ്യാറല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ ഉണ്ട് എന്നത് തന്നെയാണ് കോൺഗ്രസിനെ ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഈ മുതിർന്ന നേതാക്കൾ അപ്പാടെ കളമൊഴിഞ്ഞു നിന്നാൽ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരേ സമയം ശക്തിയും ദൗർബല്യവുമായി ഈ മുതിർന്ന നേതാക്കൾ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു യുവ നേതാവ്, രാഹുൽ ഗാന്ധിയുടെയൊക്കെ സമകാലികനായ ഒരു നേതാവ് പാർട്ടിക്ക് പാർട്ടിയെ നയിക്കാൻ ഉണ്ടാകണം എന്നുള്ള ചിന്ത സ്വാഭാവികമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയുമൊക്കെ നേരത്തെ രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിഞ്ഞ അവസരത്തിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകളാണ്, അവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നതാണ്. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് പോയി, സച്ചിൻ പൈലറ്റ് പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കിയ ആളെന്ന നിലയിൽ എന്തായാലും പാർട്ടിയുടെ അമരത്തേക്ക് ഇനി എത്തുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ ആ എങ്കിലും പാർട്ടിയെ നയിക്കാൻ കൽപ്പുള്ള ആ തരത്തിൽ ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകാൻ കഴിയുന്ന നേതാക്കളിൽ ആരെയെങ്കിലും കണ്ടുപിടിച്ച് ആ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ചിന്താഗതി ഒരു വിഭാഗത്തിൻ്റെ പക്ഷത്തുണ്ട്. അപ്പോഴും ഗാന്ധി കുടുംബത്തിൽ നിന്നല്ല ഒരാളെങ്കിൽ പിന്നെ പകരക്കാരനാകാൻ പരമയോഗ്യൻ മൻമോഹൻ സിംഗ് ആണ് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എ കെ ആൻ്റണിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
പാർട്ടിയെ നയിക്കുന്നതിനും ദേശീയ തലത്തിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പ്രാപ്തനായിട്ടുള്ള ഒരാൾ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ളത് തന്നെയാണ്. മറ്റേത് രണ്ട് ഘടകങ്ങളുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു ദളിതനാണ്, ആന്റണി ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുമോ? പക്ഷേ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ്സിന് മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ഗുണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഈ പറയുന്ന ആശയഭിന്നതകൾ ഒഴിവാക്കുന്നതിന് സഹായകരമാകുന്ന ഒരു സാന്നിധ്യമായിരിക്കും മൻമോഹൻ സിംഗിൻ്റേത് എന്ന കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയ ഒഴിഞ്ഞാൽ, രാഹുൽ ഈ മുറവിളികൾക്ക് ചെവി കൊടുക്കാതെ ഇരുന്നാൽ ആ സ്ഥാനം അലങ്കരിക്കുക മൻമോഹൻ സിംഗ് ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.